മലയാളത്തിന്റെ പ്രിയ കഥാകാരനായ മുകുന്ദൻ എഴുതിയ കഥയാണ് ഡൽഹി 1981 എന്ന കഥ. 1980കളിലുണ്ടായ അരക്ഷിതാവസ്ഥയാണ് ഈ കഥയിലൂടെ കഥാകൃത്ത് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ ഉറങ്ങുന്ന നഗരിയാണ് ഡൽഹി എന്ന്. മുഗളരുടെ ശവകുടീരം തുടങ്ങിയ ചരിത്ര സ്മാരകങ്ങളൊക്കെ ഡൽഹിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കഥയുടെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് കടന്നു വരുന്നത് രജീന്ദ്ര പാണ്ഡെ, കിഷോർലാല്, നാനാചന്ദ് മുതലായവരാണ്. ഈ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. രജീന്ദ്ര പാണ്ഡെ ജനൽവാതിൽ തുറന്നു പുറത്തേക്ക് നോക്കി. നിരത്തിനപ്പുറം നിരനിരയായുള്ള കടകളാണ്. മൈതാനത്തിന് നടുവിലൂടെ ഒരു ഒറ്റയടി പാത കടന്നു പോകുന്നു. പാണ്ഡെ ജനലരിയെ പിടിച്ചുകൊണ്ട് വെറുതെ വെളിയിലേക്ക് നോക്കി. അയാളുടെ കൂടെ അതേ മുറിയിൽ കിഷോർലാൽ റോഡിനഭിമുഖമായി നിൽക്കുകയാണ്. താഴെ നിരത്തിലൂടെ രഘുവീറും നാനാചന്ദും കടന്നു വരുന്നു. അപ്പോൾ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ഇവിടെ കടന്നു വരുന്നത് പാണ്ഡെ, കിഷോർലാൽ എന്നിവരാണ്. ഇവരെ ഒരു ലോഡ്ജിൻ്റെ രണ്ടാം നിലയിൽ നിൽക്കുകയാണ്. അവർ കാണുന്ന കാഴ്ചകളാണ് ഈ കഥയിലൂടെ നമ്മൾ കാണുന്നത്. താഴെ നിരത്തിലൂടെ രഘുവീറും ഞാനാച്ചന്തും കടന്നു വരുന്നു. രഘുവീറും ഞാനാച്ചന്തും ആ സ്ഥലത്തെ പ്രധാന തെമ്മാടികളാണ്. ഈ രണ്ടാം നിലയുടെ ജനലിൽ പിടിച്ചുകൊണ്ട് ഇവർ കാണുന്ന കാഴ്ച, അങ്ങ് മൈതാനത്തിലൂടെ ഒരു മഞ്ഞ സാരി ഉടുത്ത ഒരു പെൺകുട്ടിയും അവളുടെ ഭർത്താവും അവരുടെ കയ്യിലൊരു കൊച്ചു കുഞ്ഞും ഉണ്ടായിരുന്നു. അവർ നിരത്തിലൂടെ കടന്നു വരുമ്പോൾ രഘുവീറും നാനാചന്ദും അവർക്കെതിരെ വരികയാണ്. അവർ ഈ പെൺകുട്ടിയെ ആക്രമിക്കുന്നു. ഭർത്താവിനെ ഒരു വലിയ കല്ലെടുത്ത് തലക്കടിച്ചു വീഴ്ത്തുന്നു. അത് കണ്ടു നിന്ന ആ മഞ്ഞ സാരി ഉടുത്ത ആ ഭാര്യ നിലവിളിക്കുന്നു. അതിനെ തുടർന്ന് ഈ കൊച്ചു കുഞ്ഞിനെയും ഇവർ കൊല്ലുന്നു. എന്നിട്ട് ഇവരുടെ ഇഷ്ടത്തിന് ഈ പെൺകുട്ടിയെ ആ കബറിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ആ പെൺകുട്ടിയെ അതിക്രൂരമായ പീഡനത്തിന് ഇരയാക്കുന്നത് നമ്മൾ ഈ കഥയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കഥ എക്കാലത്തും പ്രസക്തമായ ഒരു വിഷയമാണ്. നമുക്കറിയാം പൊതുവെ ജനറലായിട്ടും കൂടി ഈ ഒരു കഥയ്ക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം എക്കാലത്തും സ്ത്രീ സുരക്ഷാ നിയമങ്ങളുണ്ട്. പക്ഷേ നമുക്കറിയാം ഗാർഹിക പീഡന നിരോധന നിയമം തുടങ്ങിയ ഒരുപാട് നിയമങ്ങളുള്ള നമ്മുടെ നാട്ടിലെ എല്ലാ കാലത്തും പെൺകുട്ടികളും സുരക്ഷിതരല്ല എന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഈ കഥയുടെ അവസാന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുന്നു, ഒരിക്കലും പ്രതികരിക്കാതെ നിൽക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ പ്രതിനിധികളാണ് ഈ പെൺകുട്ടിക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന, ജനലിൽ പിടിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന കിഷോർലാലും പാണ്ഡെയും ഇവരുടെ ഈ പെൺകുട്ടി ആക്രമണത്തിന് വിധേയമാകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. 55 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ഈ കിഷോർലാലും മാറുന്നത് നമ്മൾ കാണുന്നു. കിഷോർലാലും പാണ്ഡെയും മാറുന്നതായിട്ട് കാണുന്നു. ഒരു പെൺകുട്ടികൾക്ക് നേരെയുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലത്ത് നമുക്ക് മുന്നിൽ സൗമ്യയും ജിഷയുമൊക്കെ ഇരയായ ഉദാഹരണങ്ങളുണ്ട്, നിർഭയുണ്ട്. അപ്പോൾ ഈ ഒരു കാലത്തും പെൺകുട്ടികളും നിരന്തരം പീഡനത്തിന് ഇരയാകുക, പെൺകുട്ടികളും സ്ത്രീകളുമൊക്കെ നിരന്തരം പീഡനത്തിന് ഇരയാകുന്ന കാലത്ത് ഇത് കണ്ടു നിന്ന് ആസ്വദിക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ കിഷോർലാലും പാണ്ഡെയും ഒക്കെ മാറുന്നു. അവരോരോരുത്തരും ഈ ഒരു നമ്മൾ നിഷ്ക്രിയരായി നിൽക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ പ്രതിനിധികളായിട്ട് മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോഴേക്ക് ഈ കബറിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വെള്ളരിപ്രാവ് പറന്നു വന്ന് നാനാചന്ദിൻ്റെ മൂർധാവിൽ കൊത്തുന്നതോടുകൂടി ഈ കഥ അവസാനിക്കുകയാണ് ചെയ്യുന്നത്.